പോലെ സന്തോഷ് ഞാൻ തിരിച്ചെത്താം ഇപ്പോൾ ഞാൻ സന്തോഷ് തിരിച്ചെത്താം യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ട് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി നിയമിതനായതിന് ശേഷം ഞങ്ങൾ തമ്മിൽ രക്തബന്ധമുണ്ട് അച്ഛനുമായിട്ട് വലിയ വാത്സല്യം സൂക്ഷിച്ചിരുന്ന ആളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തെ നേരിൽ കണ്ട് അനുഗ്രഹം വാങ്ങുവാൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ രണ്ട് ദിവസമായിട്ട് തിരുവനന്തപുരത്തുള്ള നമ്മുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം കണ്ട് അവരുടെ അനുഗ്രഹവും പിന്തുണയുമൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ എല്ലാ ഘടകങ്ങൾക്കും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാനും അതുപോലെ തന്നെ അവരുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ വളരെ മഹിതമായിട്ടുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകളാണ് കേരളത്തിൽ കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം നിയമസഭാ സാമാജികരെ സമ്മാനിച്ച കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ശ്രീ തെന്നല ബാലകൃഷ്ണനുള്ള അദ്ദേഹം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് എക്സ്പീരിയൻസ് അവർക്കൊക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിന്നെ കേരളത്തിൽ ഇന്നിപ്പോൾ നമ്മൾ രാവിലെ വാർത്താ മാധ്യമങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഞെട്ടൽ, കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ ഉപാധ്യക്ഷനെ കൊല്ലാനായി ബോധപൂർവമായ ശ്രമം, ഞാനല്ല പറയുന്നത്, FIR ആണ് പറയുന്നത്. നിങ്ങൾ മാധ്യമങ്ങൾ കൊടുത്തിട്ടുള്ള വിഷ്വലുകൾ വന്നതിന് ശേഷം അതിൻ്റെ കൂടി സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള FIR നകത്ത് പറയുന്നത് കണ്ണൂർ ജില്ലാ ഉപാധ്യക്ഷനെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുവാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ രാഷ്ട്രീയ വൈരാഗ്യത്തോടുകൂടി മനഃപൂർവ്വം കൊല്ലുവാൻ വേണ്ടി ചെടിച്ചട്ടിയും ഹെൽമറ്റും ഇരുമ്പുവടി അടക്കമുള്ള മാരകായുധങ്ങൾ കൊണ്ട് ആക്രമിച്ചു എന്നൊരു FIR നിലനിൽക്കുന്ന കേസിനകത്ത് ഇന്ന് രാവിലെ പഴയകാല DYFI നേതാവ് കൂടിയായ ശ്രീ MB രാജേഷ് പറഞ്ഞത്, മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് തമാശയാണെന്നാണ്. ശ്രീ MB രാജേഷ് DYFIയുടെ സംസ്ഥാനതല നേതാവായിരുന്നു. ശ്രീ P രാജീവ് DYFIയുടെ സംസ്ഥാനതല നേതാവായിരുന്നു. ഒരു കാലഘട്ടത്തിൽ യുവജന പ്രസ്ഥാനത്തിന് കേരളത്തിൽ നേതൃത്വം കൊടുത്ത ആളുകൾ സമരക്കാരോട്, ഒരുപാട് സമരം ചെയ്തിട്ടുള്ള ആളുകളാണ്, സമരം ചെയ്തിട്ടില്ലെന്നൊന്നും പറയുന്നില്ല, സമരം ചെയ്തിട്ടുള്ള ആളുകൾ ഇന്ന് സമരക്കാരോട് അവരുടെ പാർട്ടിക്കാർ ചെയ്ത ക്രൂരമായിട്ടുള്ള അതിക്രമത്തെ മുഖ്യമന്ത്രി ന്യായീകരിച്ചുകൊണ്ട് പറയുന്നതിനെ അത് തമാശ പറഞ്ഞതാണ് എന്ന് പറയുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാവുകയാണ്. അപ്പോൾ അതടക്കമുള്ള ഗുരുതരമായ വിഷയങ്ങൾ കൂടി നിങ്ങളുടെ ഒരു ശ്രദ്ധയുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ കേസിനകത്ത് 14 പ്രതികൾ ഒളിവിൽ പോയതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. 14 പ്രതികൾ ഒളിവിൽ പോയി എന്നാണ് പോലീസിൻ്റെ റിപ്പോർട്ട്. കേരളത്തിലെ പോലീസ് ഇപ്പോൾ വല്ലാതെ വൈഭവമുള്ളവരാണ് എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറയുന്നത്. ഒരുപാട് മെഡലോ ട്രോഫിയോ ഏതാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടെന്നും പറയുന്നു. അപ്പോൾ 14 DYFI പ്രവർത്തകർ, ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന ആളുകൾ, ആ ആളുകൾ ഒളിവിൽ പോയിട്ട് അത് കണ്ടുപിടിക്കുവാൻ പോലും കഴിയാത്ത തരത്തിലാണോ കേരള പോലീസിൻ്റെ പ്രവർത്തനമെന്ന് ആഭ്യന്തര ഉപമന്ത്രി വിശദീകരിക്കണം. മാത്രമല്ല, ഇത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന വധശ്രമ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേരള പോലീസിന് വകുപ്പ് മന്ത്രിയുടെ ഗൈഡൻസ് കൊടുക്കുകയാണ്. എന്താ ഗൈഡൻസ്? ഇത് DYFIക്കാർ നടത്തിയ രക്ഷാപ്രവർത്തനമാണെന്ന്. കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി PR ഏജൻസികളുടെ സഹായത്തോടു കൂടിയിട്ട് മുഖമൊന്ന് മിനുക്കി, കയ്യിലിരിപ്പൊക്കെ ഒന്ന് ഉള്ളിലാക്കി, ഒന്ന് പുറമേ ഞാൻ വലിയ കാരുണ്യത്തിൻ്റെ ആളാണ് എന്നൊക്കെ നടിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയൻ്റെ അഭിനയം, ആ അഭിനയമാണ് കഴിഞ്ഞ ദിവസം പൊളിഞ്ഞു വീണ് വാടിക്കൽ രാമകൃഷ്ണൻ്റെ പഴയ കൊലപാതക കേസിലെ പ്രതിയുടെ നിലവാരത്തിലേക്ക് പിണറായി വിജയൻ തിരിച്ചുപോയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര തല്ലിയൊതുക്കാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ മുഖ്യമന്ത്രി അതിന് കവചമൊരുക്കിയാലും, വരും ദിവസങ്ങളിലും അതിശക്തമായിട്ടുള്ള സമരങ്ങളുമായി യൂത്ത് കോൺഗ്രസ് തെരുവിൽ തന്നെ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. അങ്ങനെ ഒരു പടയൊരുക്കം എനിക്കെതിരായിട്ട് എൻ്റെ പാർട്ടി എനിക്ക് പരിപൂർണമായ വിശ്വാസമാണ്. അതുകൊണ്ടാണല്ലോ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുവാൻ തീരുമാനിച്ചത്. ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ തീരുമാനിച്ചപ്പോൾ ഏതാണ്ട് 223,000 വരുന്ന പാർട്ടി പ്രവർത്തകരാണ് എനിക്ക് വോട്ട് ചെയ്ത് തന്നെ പിന്തുണച്ചിരിക്കുന്നത്. ഒരുപാട് നേതാക്കന്മാരുടെ പിന്തുണയുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ ആക്ഷേപിക്കുന്ന പോലെ പാർട്ടിക്കകത്തു നിന്ന് ഒരു പടയൊരുക്കമുണ്ട്. ഒന്ന്, പാർട്ടിക്കകത്തു നിന്ന് അങ്ങനെ പടയൊരുക്കം നടത്തി എന്തെങ്കിലും ഇല്ലാതെയാക്കേണ്ടുന്ന തലത്തിലൊന്നും ഞാൻ വളർന്നിട്ടില്ല. പാർട്ടിക്ക് ആ തരത്തിലൊന്നും വളർന്നിട്ടില്ല എന്നുള്ള നല്ല ബോധ്യം, ആർക്കെങ്കിലുമൊക്കെ പടയൊരുക്കം നടത്താൻ മാത്രമൊന്നും ഞാൻ വളർന്നിട്ടില്ല എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. പക്ഷേ എൻ്റെ പാർട്ടി പ്രവർത്തകരെയും പാർട്ടിയുടെ നേതാക്കന്മാരെയും എനിക്ക് പരിപൂർണമായ വിശ്വാസമാണ്. അതുകൊണ്ടാണ് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ തീരുമാനിച്ചത്, ആ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. കാരണം ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി, ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പോരാടുന്ന ഒരാളെയും കൈവിടാത്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഉത്തമമായ ബോധ്യം എനിക്കുള്ളിടത്തോളം കാലം നിങ്ങൾ പറയുന്ന ആ ആശങ്കകൾ എനിക്കില്ല. രാഹുൽ, ഇപ്പോൾ താങ്കൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു, ആ
Adesea mulțumitul la terenul pe care este negativ bolin cartea mai ce odin cei uvanu mori educuvanu unde daiar agata polis Kerala polis Pinarayi Vijayan polis ei viseta negativ atiul sa angani ceri care sandosam caseul endre ne mori educu am mori edistanatul ei dar le-am ridil vada mungil vaniu sicatai ei dar niște timp swagatam cei unu unde analo day one toate jengal parinuda iden de a udesham numai cu manusel agata dano oriu investigation team dubi care ikin adri munba investitul ne aare obana munei ke parinu sametul ne caseul endre ne CPM de samstan secretar MB Govindanum, DYFI Agilindia President A Rahimu, ore vajagandane ele parnjathu, avar endha parnjathu, avarku pratheekamayittulla edengilum anveshana agency undo, avar onnamathe divasam thanne parnju, nilavil theranjedukkappetta samstana adhyakshan, mun samstana presidentum, Palakkad MLA umayittulla Sri Shafi Parambil, Palakkad ennulla mattoru mun MLA, adupole thanne Sunil Kanagolu, ippozhathe oru pratheeka Sunil Kanagolunte trending samayamaanu, CPM inde edengilumokke nethakkanmarude veettil Pasu unna ochetel care niar avadeim parai, alengil pahale jorata adrenalin parai. Idena gatot Sunil Kanagolu unde, eda bata lundo idena jodi kinduru Sunil Kanagolu mania CPM ne da ken marke poduve pedicetanda bota Sunil Kanagolu ne ulpara jorata paraju. Abe jana jodi kinduru ora anniversary agency anniversary chito rangan dani muimba. Utre vahata pata algal, ivere ke an idel prati yarka parenda vere. Yenna conclusion le ketgan, jangal kadre gatot parayadi illa. Day vandel paranj adai ne lebaral tan original kudu. 765000 ആളുകൾ ചെറുപ്പക്കാർ വോട്ടെടുപ്പിൽ പങ്കാളികളായ ഒരു വിശാലമായ തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പിനകത്ത് ഏതൊരു അന്വേഷണവും അന്വേഷണ ഏജൻസികൾക്ക് നടത്താം ആ അന്വേഷണത്തെയൊക്കെ സ്വാഗതം ചെയ്യുന്നു അന്വേഷണത്തെ ഒരു തരത്തിലും പ്രതിരോധിക്കുവാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ അന്വേഷണത്തിന് പിന്നിലെ രാഷ്ട്രീയത്തെ കൃത്യമായി തന്നെ ഞങ്ങൾ പ്രതിരോധിക്കും ഇപ്പോ എന്താ വിഷയം യൂത്ത് കോൺഗ്രസിന്റെ ഇപ്പോ ഞങ്ങളെ പോലെയുള്ള ആളുകളെ നിങ്ങൾ മാധ്യമങ്ങളുടെയൊക്കെ ചില മാധ്യമങ്ങളുടെ എല്ലാ മാധ്യമങ്ങളെ ഞാൻ പറയുന്നില്ല Celalalt mădăimenilor de așa haie tot urmări, tăgărcan pătrumo, Youth Congress ne pudea comitie unda, așchebi cu un pătrumo, în orice sămânță de gândul de raivizen în partid carim, atunci Surendra ne lăvita mai pindu ne munda, abar nartit noapte, atunci lăde, matriu băgăm pravartăgări înta jenul, caii de băsesc candul la răcăm amândoi gândul de bolă, poți mușchia mandrie de, urmări jandă Kerala de lăuda cărându bogia, ningalii jandă de, PR Cela mădima stabilenilor de, sarcar sponsor de aici la mădima stabilenilor, toate mădima gurile vale parinte. Sarcar idrava aici de lucru na, pentru că chestiile sunt mai de lucru reward mădima gurile. Ii Kerala de negata proprietate, dar vrei pe toate parinte. Ii mădima proprietate, ningalai toate mădima proprietate ningalai dusă dicu, ningalai cânta reporti în vara de gurile. Reavile, prabada bătrâna vânta ana. Italy ano, doșe ano, upang gurile ano, adu upumavu gurile ano, adu putang gurile ano, ina ane reavile de report. Adu gaiu corace gaiu parinte, gine mandrimar copolă prabada savari ningalai reporti inu. Nian jodi chota, itter jada naran, itter in devosamai. Ida vare, a jada kegatta paryadi paran jari de engle paryadi varihari chada itlori varta bolim. Yenda sa dail patitilla. Ningal koritur nagle ne teritanu lalla vagavasho ningal kinda. Ivoru mukhyamandri unda irdo si umman jandi. Adeham jana sambar ka varivadi narti. Anda adrisha bichello. Village officer na paniya cheidan da varjello. A village officer na pani cheidu anda ningal. Ba village officer na pani cheyane madi illata Kerala tene mukhyamandri. Paryadi varihari chatra casegal. Ningal danna report eidatenda. Ma ori manishan unnaade urangaade vellam boli kudikkada ochcha nippil ninna 10000 kanakkina manishan maara paryadigal keta paryadigalukku parihara undakka idu paryadigal kelkunnundo edengil mantrimaro mukhyamantriyo paryadi kelkunnundo ori paryadiyum kelkunnilla mukhyamantriyum sadharana manishan maarum orumichu nilkunna orochcha visual edengil madhyama sthapanathinte footage nagathundo ningalde video library il ningal enikku kaanichu tharamo മുഖ്യമന്ത്രി ഏതെങ്കിലും പരാതി പറയുന്ന ഒരാളെ ചേർത്ത് നിർത്തുന്നത് അവന്റെ ആവലാത് നേരിട്ട് കേൾക്കുന്നത് ഇതെന്താ സംഭവിക്കുന്നത് രജനീകാന്തിന്റെ കമലഹാസന്റെയൊക്കെ മാസ് പടം വരുമ്പോൾ അവർ വലിയ ആൾക്കൂട്ടത്തിലൂടെ നടുക്കൂടെ നടന്ന് കയ്യും വീശി നടന്നു പോകുന്ന ഒരു മാസ് ഹീറോ ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പിണറായി വിജയനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലാതെ ജനങ്ങളുടെ ഏതെങ്കിലും പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ജനങ്ങളുടെ ഏതെങ്കിലും ആവലാതികൾ കേൾക്കുന്ന ഒരൊറ്റ വിഷ്വലോ ഫൂട്ടേജോ പോലും നിങ്ങൾക്ക് കാണാനില്ല ഇതിലും നല്ലത് പിണറായി വിജയനെ 140 ഏരിയ സമ്മേളനം നടത്തിയ പോരായിരുന്നു അവിടെയാണെങ്കിൽ അവിടെ ഇതുതന്നെയല്ലേ സംഭവിക്കുന്നത്
ഏരിയ സമ്മേളനങ്ങളിൽ എന്താ സാധാരണഗതിയിൽ സംഭവിക്കുന്നത്? അയൽക്കൂട്ടങ്ങളെ നിർബന്ധിച്ച് ആളുകളെ കൊണ്ടുവന്നിരുത്തും, കുടുംബശ്രീ പ്രവർത്തകരെ നിർബന്ധം കൊണ്ടുവന്നിരുത്തും, തൊഴിലുറപ്പ് പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നിരുത്തും, അത് കഴിഞ്ഞിട്ട് കുറെ അടിമകളായ പാർട്ടി പ്രവർത്തകരെ കൊണ്ടുവന്നിരുത്തും. എല്ലാവർക്കും പിണറായി വിജയനെ പറ്റി നല്ല അഭിപ്രായം. മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർക്ക് സമാനമായി രാഹുൽ മങ്കുട്ടും നവകേരള സദസ്സിനെതിരായി ആഞ്ഞടിക്കുകയാണ്, പിണറായി വിജയനെതിരായി ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഒപ്പം ഈ യൂത്ത് കോൺഗ്രസിലെ തെരഞ്ഞെടുപ്പ് അട്ടിമറികളും ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അന്വേഷണത്തോട് സഹകരിക്കും എന്നാണ് എന്ന ഒറ്റ മറുപടിയിലാണ് രാഹുൽ മങ്കുട്ടം പ്രതിരോധിക്കുന്നത്. ഇതിൻ്റെ തത്സമയ സംരക്ഷണം കൂടിയാണ് നാം കണ്ടത്. ഇനി നമുക്ക് നവകേരള സദസ്സിന് പണം നൽകിയ UDF ഭരിക്കുന്ന തിരുവല്ല നഗരസഭയുടെയും കോന്നി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും വിവരങ്ങളിലേക്കും തീരുമാനങ്ങളിലേക്കും പോകാം. ഞങ്ങളുടെ പ്രതിനിധി സന്തോഷുണ്ട്. സന്തോഷ്, നമ്മൾ ചോദിച്ചു വന്നത് ഈ ഇത്തരത്തിൽ KPCC യുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട്, പ്രതിപക്ഷ നേതാവിൻ്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ പൈസ നൽകാൻ, പണം നൽകാനായി ഈ രണ്ട് തദ്ദേശസ്വയംഭരണ സ്ഥാപനങ്ങളും തീരുമാനിക്കുന്നത്. എന്തൊക്കെയാണ് അതിൻ്റെ ചേതോവികാരം? എത്ര രൂപ വീതമാണ് നൽകുന്നത്? മറ്റ് വിശദാംശങ്ങളിലേക്ക് കൂടി ഒന്ന് പോയാൽ സന്തോഷം.